റേഷൻ വിതരണത്തിലെ അപാകതകളും സാങ്കേതിക പ്രശ്നങ്ങളും ചെയ്ത ജോലിക്ക് കൂലി കിട്ടാത്തതടക്കമുള്ള പ്രശ്നങ്ങളും റേഷൻ ഡീലർമാരെ പ്രതിസന്ധിയിലാക്കുന്നു. 14,000-ലധികം റേഷൻ ഡീലർമാരാണ് സംസ്ഥാനത്തുള്ളത്. റേഷൻ വിതരണത്തിനായുള്ള സെർവർ തകരാറുകൾ, കമ്മീഷൻ ലഭിക്കാനുള്ള കാലതാമസം എന്നിങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഡീലർമാർ അഭിമുഖീകരിക്കുന്നത്. ജില്ലയിലെ 20 ഡീലർമാർ കടകൾ അടച്ചുപൂട്ടാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. 11 സർക്കാർ നൽകിയ കിറ്റിന്റെ കമ്മീഷൻ പോലും പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നും റേഷൻ പോർട്ടബിലിറ്റിയും ഇ പോസ് മെഷീന്റെ തകരാറുമെല്ലാം തങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ഡീലർമാർ പരാതിപ്പെടുന്നു. അപ്പം വീണ്ടും സർക്കാർ സുപ്രീം കോടതിയിൽ സ്റ്റേ കൊടുക്കാൻ വേണ്ടി പോയി പോയിട്ട്. അപ്പം ഞങ്ങളെ യൂണിയനും അതേമാതിരി തന്നെ അതിന് ആദ്യമായിട്ട് ഞങ്ങളെ യൂണിയൻ്റെ വാദം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കമ്മീഷൻ തന്നെ സമയത്തിന് കിട്ടുന്നില്ല. അതിന് മുന്നേ മുഖ്യമന്ത്രി പറഞ്ഞത് 5-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. സാധാരണ കമ്മീഷൻ അതുവരെ ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ 1-2 കഴിഞ്ഞിട്ടാണ് കമ്മീഷൻ വരെ കിട്ടുന്നത്. പിന്നെ സാധനങ്ങളെ കിട്ടുന്നതിന് കൊടുക്കുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. പിന്നെ തൂക്കി ഇറക്കുന്ന കാര്യത്തിലായിരുന്നു പിന്നെ ഒരു ഇതല്ല. പിന്നെ കുറേ 1-2 ഒക്കെ ഞാൻ തൂക്കി ഇറക്കുമ്പോൾ താറന്നാൽ NFSI കൊണ്ടുള്ള തൊഴിലാളികൾ ഒരു എന്താ പറയുക ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ടാണ് 10 വീതം മാത്രമേ അട്ടിക്കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അട്ടി കുറച്ചില്ല. അങ്ങനെയുള്ള ഒരു ദ്രോഹ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ രംഗത്ത് ശരിക്കും മുന്നോട്ട് ശ്രമിക്കാൻ കഴിയാൻ പ്രയാസമാണ്. പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഡീലർമാർ.